ശാസ്ത്രം മാത്രമാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതെങ്കിൽ മദ്രസകൾ അടച്ചുപൂട്ടണമെന്നൊക്കെ എന്തുകൊണ്ടാണ് ശംസിയെ പ്രസംഗിക്കാത്തത്? പുരാണവും ശാസ്ത്രവും അതൊന്നാണെന്ന് വരുത്തി തീർക്കുവാനുള്ള വളരെ ബോധപൂർവമായ ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഈ ചർച്ചകളിലും ഈ പ്രകടനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം ദൈവമാണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് അതിനുശേഷം വന്ന ശാസ്ത്രത്തെ അതിന് അതിനോളം മതിപ്പുണ്ടാകില്ല. ചിത്രരഞ്ജൻ. നേരത്തെ ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞല്ലോ ഇസ്ലാം മതവിശ്വാസത്തിൽ അവർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച്, അതൊക്കെ കെട്ടുകഥകളാണ്, വിശ്വസിക്കരുത്, ഖുറാൻ ഒന്നും ഇവിടെ പഠിപ്പിക്കേണ്ട, ശാസ്ത്രം മാത്രമാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതെങ്കിൽ മദ്രസകൾ അടച്ചുപൂട്ടണമെന്നൊക്കെ എന്തുകൊണ്ടാണ് ശംസിയെ പ്രസംഗിക്കാത്തത്? അതിനെ ന്യായീകരിച്ച് പി പി ചിത്രരഞ്ജൻ ചാനൽ ചർച്ചകളിൽ അങ്ങനെ പറയാത്തത് എന്ത്? വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ പിന്നെ ആവർത്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒരു വിശ്വാസത്തിനും എതിരല്ല. ഞങ്ങൾ എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്നു, ഞങ്ങൾ ആദരിക്കുന്നു. എന്നാൽ ഇവിടെ പുരാണവും ശാസ്ത്രവും അതൊന്നാണെന്ന് വരുത്തി തീർക്കുവാനുള്ള വളരെ ബോധപൂർവമായ ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഈ ചർച്ചകളിലും ഈ പ്രകടനത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനവർ പുരാണത്തെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ അതിനെ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇസ്ലാം സമുദായത്തിൻ്റെയോ ക്രൈസ്തവ സമൂഹത്തിൻ്റെയോ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെ ഒരു വിഷയമല്ല ഇവിടെ വന്നിട്ടുള്ളത്. അവരെ പുരാണത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് അതിനുശേഷം വന്ന ശാസ്ത്രത്തെ അതിന് അതിനോളം മതിപ്പുണ്ടാകില്ല. സി പി പി ചിത്രരഞ്ജൻ, അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അങ്ങനെയാണ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നികേഷ് പറഞ്ഞ വാദത്തോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഈ മനുഷ്യ ശരീരവും ആനയുടെ തലയും കൂട്ടിച്ചേർക്കുവാൻ പറ്റുന്ന രീതിയിൽ പുരാതന ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി നിലവിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആര്? ആരാണ് പറയുന്നത്? ഭരണഘടനാ പ്രകാരം അല്ലേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏതാ? ഏത് കാത്തു സൂക്ഷിക്കേണ്ട ആളാ? ശാസ്ത്രബോധത്തെ കാത്തു സൂക്ഷിക്കേണ്ട ആള് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നൊരു പരിപാടി പങ്കെടുക്കുന്ന സ്പീക്കർ ഭരണഘടനാ പ്രകാരം ശാസ്ത്രചിന്തയും ശാസ്ത്രബോധവും വളർത്തുവാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ. അദ്ദേഹം സത്യത്തിൽ ഞാനൊന്ന് വായിച്ചു കേട്ടോ, നിങ്ങൾ ആരെങ്കിലും നോക്കുക, ഗണപതിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആ പേര് പോലും ശംസി ഉച്ചരിച്ചിട്ടില്ല. അവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങോട്ട്. അതുപോലും അങ്ങനെ പറയുന്നില്ല, കാരണം ആ നിലയിലേക്ക് കാലം മാറുന്നു. ആർ എസ് എസിൻ്റെ ഭൗതികാചാര്യനായിട്ടുള്ള ബഹുമാനനായിട്ടുള്ള ശ്രീ ആർ ഹരി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഈ പുഷ്പ ബഹുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ നിലപാട്. നമ്മുടെ പ്രധാനമന്ത്രി അതിനെയും മറ്റൊരു നിലയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷേ ഗണപതിയുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറിയും പുരാണ കാലത്തേതും ഉള്ളതാണെന്നും മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഭഗവാൻ ഗണപതി ഇതിന്റെ ഉദാഹരണമാണെന്നും പറയുന്നു എന്നാണ്. പറയുന്നു എന്ന് പറയുമ്പോൾ വേറൊരാളെ ആട്രിബ്യൂട്ട് ചെയ്ത് അദ്ദേഹം ഇത് പ്രസന്റ് ചെയ്യുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ശ്രീ സുരേഷ്, അതാണ് ശ്രീ പി പി ചിത്രരഞ്ജന്റെ പരാതി. എനിക്കൊരു അല്പസമയം തരുമോ? ഇവിടെ പറഞ്ഞു പോയല്ലോ. എനിക്ക് സത്യത്തിൽ സഹതാപം തോന്നുന്നത് കോൺഗ്രസിനോടാണ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് സുരേഷിനോടൊന്നും തോന്നുന്നില്ല. കാരണം എന്താ? സുരേഷ് പ്രവർത്തിക്കുന്ന പിന്നെ പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും എല്ലാം ഏതാണെന്ന് സമൂഹത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്കത് ആവശ്യമാണ്. പക്ഷേ മഹാനായ പണ്ഡിറ്റ്ജിയുടെ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്? സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഭരണഘടനയിൽ നൽകിയ മഹാനായ വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിനെ തള്ളിപ്പറയുകയല്ലേ ഈ കെ പി സി സി പ്രസിഡന്റ് ചെയ്യുന്നത്? MV Nikesh.
രാകേഷ് കുമാർ.